ശിവരാജം പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സെഷനിലേക്ക് നാം പ്രവേശിക്കുന്നു. ആന്തരികമായ സൗഖ്യം പ്രാപിക്കാൻ, ആത്മാവിൻ്റെ അധികാഭിഷേകം അനുഭവിക്കാൻ, അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാൻ പ്രാർത്ഥനാപൂർവം നാം ഒരുങ്ങുകയാണ്. കണ്ണുകളടച്ച് ഹൃദയപൂർവം ഈ ഇരടികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനുഭവം കൂടെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകളുടെയും മേൽ ആത്മാവിന്റെ അധിക പ്രകാശത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദാഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ ഹൃദയത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നേർദാവേ സ്തോത്രം, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നേർദാവേ സ്തോത്രം, ആരാധന 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 ആരാധന. യേശുവേ, നേർദാവേ സ്തുതി, ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെയും കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് പ്രിയങ്കരരാണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. നമ്മുടെ പ്രഥമ മനസ്സിനെ, യഥാർത്ഥ മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സൗഖ്യം എന്താണെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് സൃഷ്ടിയോടൊപ്പം ഉണ്ടായ മനസ്സാണ്, അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ വചനമാണ്, വചനം യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സും ലോകത്തിൻ്റെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് സ്നേഹമാണ്, ലോകത്തിൻ്റെ മനസ്സ് സ്വാർത്ഥം കലർന്നതാണ്. ദൈവത്തിൻ്റെ മനസ്സിലേക്കാണ് നാം പരിവർത്തിക്കപ്പെടേണ്ടത്. നമ്മുടെ അകത്ത് യഥാർത്ഥത്തിലുള്ള മനസ്സ്, യാഥാർത്ഥ്യ മനസ്സ്, റിയൽ മൈൻഡ് എന്ന് പറയുന്നത്
ദൈവം തന്നെയാണ്. സൃഷ്ടിയുടെ രഹസ്യം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഭാവം ഉണ്ടാകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിലാണ് നമ്മൾ വായിക്കുക. ഉൽപ്പത്തി 1:26, ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ദൈവം പറയുന്നു. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്, മനസ്സിലാണ് ആലോചന. അങ്ങനെ ആലോചന ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ രൂപീകരണം സംഭവിക്കുന്നത് ഒരു കൂട്ടായ്മയ്ക്കകത്താണെന്ന് കാണാം. ദൈവത്തിലെ 3 ആളുകൾ തമ്മിൽ ഒരു ബന്ധത്തിനകത്താണ് മനുഷ്യന്റെ മനസ്സ് ആദ്യമായിട്ട് രൂപപ്പെടുക. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം പിതാവാണ്, സൃഷ്ടാവായ പിതാവ്, രക്ഷകനായ പുത്രൻ, പരിത്രാണകനായ പരിശുദ്ധാത്മാവ്. ഈ കൂട്ടായ്മയ്ക്കകത്താണ്, ദൈവികമായ ഈ കൂട്ടായ്മ ആലോചന വഴി മനുഷ്യന്റെ പ്രഥമ മനസ്സിന് രൂപം കൊടുക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തമായി നിലനിൽക്കാൻ അല്ല ദൈവം ഭൂമിയിലേക്ക് അവനെ അയക്കുന്നത്, 2 ബന്ധങ്ങളിൽ പുരോഗമിക്കാനാണ്. ദൈവവുമായി കൂട്ടുചേർന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് തന്റെ ബലഹീനതകളിൽ നിന്ന് മറികടക്കാൻ പറ്റൂ, പൂർണ്ണതയിലെത്താൻ പറ്റൂ. ഒപ്പം തന്നെ മനുഷ്യന് മനുഷ്യനുമായും ബന്ധമുണ്ടാകണം. ദൈവവുമായും മനുഷ്യനുമായും ഒരേ സമയം ബന്ധപ്പെടാവുന്ന ബന്ധജനകമായ ഒരു മനസ്സ് പ്രഥമത രൂപപ്പെടുന്നുണ്ട്. ദൈവം ആത്മാവായ ദൈവം, പരമപരിശുദ്ധിയായ ദൈവം ആത്മനിവേശനം മനുഷ്യന്റെ മേൽ നടത്തുന്നു. ദൈവത്തിന്റെ മനസ്സ് അവനോടൊപ്പം പകരപ്പെടുകയാണ്. ദൈവത്തിന്റെ മനസ്സ് പേറുന്നവനാണ് മനുഷ്യൻ ആദ്യകാലം മുതൽ. നാം സാധാരണയായി അറിവുള്ളവരെന്ന് പറയുന്നവരായാലും അറിവില്ലാത്തവരെന്ന് കരുതപ്പെടുന്നവരായാലും, അറിവെന്നതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അറിവുണ്ടെന്ന് കരുതുന്നവരും അറിവില്ലാത്തവരായി പറയപ്പെടുന്നവരുമായ സകല മനുഷ്യരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷം പറയുന്നൊരു കാര്യമാണ്, തിരിച്ചു പോയാൽ മതി, ദൈവമേ എന്നെ തിരിച്ചെടുക്കണമേ, മരിച്ചു പോയാൽ മതി. എങ്ങോട്ട് പോകാനാണ്? അത് തിരികെ പോകാനാണ്. ദൈവവുമായി കൂടിച്ചേരുമ്പോൾ മാത്രമേ മനുഷ്യൻ സമ്പൂർണത പ്രാപിക്കൂ. മനുഷ്യൻ ഇരുകാലി മൃഗമാണെന്ന് പറയുന്നുണ്ട്, മനുഷ്യൻ ഒരു ചിരിക്കുന്ന ജന്തുവാണെന്ന് പറയുന്നുണ്ട്, ചിന്തിക്കുന്ന ജീവി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ മനുഷ്യൻ സ്വന്തം മഹത്വത്തെ ഇകഴ്ത്തുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് ആലോചിക്കാണ്ടാണ്. കുരങ്ങിൽ നിന്നാണ് പരിണാമം സിദ്ധിച്ച് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അഭിമാനകരമാണോ അപമാനകരമാണോ? സ്വാഭാവികമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ്? ദൈവമാണ് സ്രഷ്ടാവ് എന്നതുകൊണ്ട് ദൈവത്തിന്റെ കരവേലയാണെന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ കരവേലയായതുകൊണ്ട് ശ്രേഷ്ഠമാണ് എന്ന് പറയാനാണ്. ഭൂമിയിലെ മറ്റെല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമെന്ന് പറയാൻ, ദൈവാലോചനകൾ സൃഷ്ടിക്കപ്പെട്ടവനെന്ന് പറയാൻ, മഹത്വം പ്രാപിക്കേണ്ടവനെന്ന് പറയാൻ വേണ്ടിയാണ് മനുഷ്യൻ ദൈവ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കേണ്ടത്. അപ്രകാരം ദൈവമാണ് എന്നെ മെനഞ്ഞതെന്നും എന്നെ മെനഞ്ഞത് ആദിയിലെ 6 ദിവസത്തിനകമേയാണെന്നും ഞാൻ ഓർക്കണം. സ്വാഭാവികമായി ലോകത്ത് ജീവിക്കുന്ന നാം വിചാരിക്കുന്നത് ഇന്ത്യയിൽ ജനിച്ചെന്നോ പാകിസ്ഥാനിൽ ജനിച്ചെന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനിച്ചെന്ന് പറയും, ഇന്ന ഇന്ന ആളുകളുടെ മക്കളായി ജനിച്ചെന്ന് പറയും. അല്ലാതെ ഞാൻ ദൈവമകനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പരിമിതിയാണത്. നാം എപ്പോഴും ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾക്കകത്ത് സ്വയം തളച്ചിടപ്പെടുന്നവരും അങ്ങനെ ലോകത്തോട് മാത്രം ബന്ധമുള്ളവരുമായി തീരുന്നു. നാം ഒരിക്കലും വിശ്വസിക്കുന്നില്ല സകല മനുഷ്യരും ചേർന്ന ഏക മനുഷ്യൻ എന്ന ഒരു പരിപൂർണതാ സങ്കല്പമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മക്കളായി നാം ജനിക്കുമ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് പരമമായ ഒന്നാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മോട് വിലയില്ല. 100 കാരണങ്ങളാൽ നമുക്ക് വില കുറവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം 100 ബലഹീനത നമുക്കുണ്ടല്ലോ. ഈ ബലഹീനതകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയാണ്, നമ്മൾ മോശപ്പെട്ടയാളാണ്, നമ്മൾ വലിയ ഗുണമുള്ള ആളല്ല, നമ്മൾ പോരാ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു പൊക്കം കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു,
കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, കുറച്ചുകൂടി ബുദ്ധി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ നമുക്കില്ല എന്ന് നാം കരുതുന്ന ഒരു ഔന്നിത്യത്തെ നാം എപ്പോഴും തേടുന്നുണ്ട്. അത് ദൈവമാണ് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ഈ ദൈവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരാമെന്ന പരമാർത്ഥം നാം ഓർക്കുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിയുടെ ആദ്യ സമയത്ത് ദൈവം നമ്മിൽ നിക്ഷേപിച്ച തന്റെ മനസ്സ്, ദൈവ മനസ്സ് നമ്മുടെ അകത്തുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. അത് ദൈവത്തിലേക്ക് തിരിയാൻ നിരന്തരം നമ്മെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിലേക്ക് തിരിയലാണ്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തിരികെ പോകലാണ് ആ മനസ്സിന്റെ സായുജ്യം. അതുകൊണ്ടാണ് ലോകത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് പല ആളുകളും സ്വർഗത്തിന്റെ വഴിയെ തിരിക്കാൻ വേണ്ടി ഏകാന്തതകളിലേക്ക്, മലമുകളിലേക്ക് ഒക്കെ പലായനം ചെയ്തിരുന്നത്. ഓർത്തു നോക്കണം, ഈ പോകുന്ന ആളുകളൊക്കെ, മലമുകളിലേക്ക് പോകുന്നവരും ഗുഹാന്തർഭാഗങ്ങളിലേക്ക് പോകുന്നവരും ഒക്കെ അവിടെ ദൈവവുമായി ലയനം പ്രാപിക്കാം എന്ന് കരുതുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ആന്തരിക മനുഷ്യൻ യേശുവിന്റെ മനസ്സാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയുള്ളതാക്കി മാറ്റാം. മഹത്വമുള്ള ഒരാളായിട്ട് നമ്മെ തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. നാം കുറവുള്ള ആളാണെന്ന് നമുക്ക് തന്നെ പല കാര്യങ്ങൾ കൊണ്ടറിയാം. ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നല്ലതാവണമെന്നില്ല. അവർ പറഞ്ഞിട്ടുള്ളത് നാം മോശമാണെന്നാണ്, നാം വിഡ്ഢിയാണെന്നാണ്, നാം കുറവുള്ളവനാണെന്നാണ്, നമുക്ക് പല പോരായ്മകളുണ്ടെന്നാണ്. ഈ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനസ്സ് വഹിക്കുന്ന ഒരാളാണെന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ, ഈ പ്രഥമ മനസ്സ് ദൈവത്തിനാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവ മനസ്സിനനുസരിച്ച് വ്യാപരിക്കാൻ നമുക്ക് കഴിയൂ. എന്തുകൊണ്ടാണ് വചനം ശ്രവിക്കുമ്പോൾ ആ വചനം നമ്മെ ബാധിക്കാത്തത്? വചനത്തിനെ കുറിച്ച് പറയുമ്പോൾ വിധക്കാരന്റെ ഉപമയാണല്ലോ കേൾക്കുക. വിധക്കാരന്റെ ഉപമയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ നാല് സ്ഥലങ്ങളിൽ വീഴുന്ന വിത്തുകളെ കുറിച്ചാണ്. നാല് സ്ഥലങ്ങളിൽ ആദ്യത്തേത് വഴിയരികാണ്. വഴിയരികിൽ വീഴുന്നു, പാറപ്പുറത്ത് വീഴുന്നു, മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു, നല്ല നിലത്ത് വീഴുന്നു. ഈ വഴിയരികിൽ വീഴുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ജീവിതത്തിന്റെ ഏറ്റവും പുറമേയുള്ള തലത്തിലുള്ളതാണ്. ജീവിതത്തിന്റെ പുറമേയുള്ള തലത്തിൽ, ആ പുറമേയുള്ള തലത്തിൽ വീഴുന്ന കാര്യങ്ങൾ, അത് ലോകക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വചനം ശ്രവിക്കുമ്പോൾ ആ വചനം തൽക്കാലത്തേക്ക് ഗുണകരമായി തോന്നുമെങ്കിലും അത് സാത്താൻ വന്ന് കൊത്തിയെടുക്കും, കിളികൾ വന്ന് കൊത്തിയെടുക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട് ഈ വചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ബാഹ്യ മനസ്സുമായി ബന്ധപ്പെട്ട് സാധ്യമല്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ അറിവുകൊണ്ട് സാധ്യമല്ലാത്ത ഒന്നാണ് നവീകരണം. അറിവുകൊണ്ട് സാധ്യമല്ല, എല്ലാം അറിയാം. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, സാങ്കേതിക വിദ്യകൾ വളർന്നു. സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ അതൊരു വലിയ അറിവായിട്ട്, ആധുനിക അറിവായിട്ട് നാം കരുതണം. നമ്മൾ പറയുന്നത് ന്യൂ ജനറേഷൻ എന്നോ അല്ലെങ്കിൽ ശാസ്ത്രയുഗത്തിന്റെ ആളുകളെന്നൊക്കെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാന പ്രയോഗം എന്താണ്? അത് സാങ്കേതികത്വത്തിലുള്ള മികവാണ്. സാങ്കേതികത്വത്തിൽ മികവുണ്ടായി, ഇപ്പോൾ വിരൽത്തുമ്പിൽ ലോകമായി സാങ്കേതികത്വം വളർന്നു. സാങ്കേതികത്വമാണോ ആധുനികത? മൂല്യമാണോ ആധുനികത? ആധുനികത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്, അത് സാഹോദര്യമാണ്. ആധുനികതയുടെ മൂല്യം സാഹോദര്യമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. അത് പ്രാകൃതത്വത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും. അവിടെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? സാങ്കേതികമായി മികവുള്ളവരായിട്ട് മാറുന്നു, അറിവുള്ളവരായിട്ട് മാറുന്നു. പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷേ അതൊന്നും നാം ജീവിതത്തിൽ പ്രയോഗിക്കുന്നില്ല. അറിവുകൾ പലതുണ്ട് നമുക്ക്, അതൊന്നും ജീവിതത്തിൽ പ്രയോഗിക്കാത്തവരായിട്ട് നമ്മൾ മാറുന്നു. കാരണം ഇതാണ്, കാരണം അറിവ് എന്ന് പറയുന്നത് ഈ ബാഹ്യതലത്തെ മാത്രം സ്പർശിക്കുന്നതായിട്ട് മാറുന്നു. ഇപ്പൊ വചനത്തെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. വചനം പഠിച്ച് വചനം പ്രയോഗിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. വചനം ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് പോയി ഒരുവന്റെ മനസ്സുമായി അത് എൻഗേജ് ചെയ്ത് അല്ലെങ്കിൽ ഇടപെട്ട്, പ്രക്രിയാപരമായി ഇടപെട്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം സ്വാഭാവികമായി ചെയ്യുന്ന എന്താണ്? അത് ബാഹ്യ മനസ്സിൽ ഒരറിവായിട്ട് കടന്നുകൂടുന്നു. അതുകൊണ്ട് കാണാപ്പാടം വചനം അറിയാവുന്ന അനേകരെ നമുക്ക് കാണാം. നല്ല ഒഴുക്കോടുകൂടി വചനം പറയുന്നു എന്ന് ഭംഗിയായിട്ട് പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. നല്ല ഫ്ലോയിൽ പ്രാർത്ഥന ചെല്ലുന്നയാൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിഷേകമാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. വചനം പഠിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടല്ലോ, നന്നായിട്ട് വചനം അറിയാം, കാണാപ്പാടം അറിയാം, എന്തുപകാരം! എത്രയോ വചനം നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദൈവം സ്നേഹമാണ് എത്രയോ പ്രാവശ്യം നാം ഉരുവിട്ടിട്ടുള്ളതാണ്. ഒന്നി യോഹനൻ 4:16 അറിയാത്ത ആരുണ്ട്? വേണ്ടല്ലോ. എത്രയോ വചനങ്ങൾ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, എത്രയോ പ്രാവശ്യം കാണാപ്പാടം ഉരുവിട്ടിട്ടുണ്ട് നാം. എന്തുപകാരം ഉണ്ടതുകൊണ്ട്? എന്നിട്ട് ഭയക്കുന്നില്ലേ? ഇപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ഭയം നിൽക്കുന്നവൻ, അഭയമാണ് എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. 91 സങ്കീർത്തനമൊക്കെ ചെല്ലുന്നവരെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. രാവിലെ എണീറ്റിട്ട് 91 സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവ് എന്റെ കോട്ടയാവുന്നു. നല്ല കാര്യം. എന്നിട്ട് എന്താ അത് കഴിഞ്ഞിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ട് ഉടനെ മനസ്സ് വേവറിങ് ആകാണ്.
അത് കഴിഞ്ഞിട്ട് ഉടനെ മനസ്സ് പതറുകയാണ്, അത് കഴിഞ്ഞിട്ട് ഉടനെ ഭയപ്പെടുകയാണ്. കർത്താവ് ആശ്രയമല്ല ലോക ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതം കൊണ്ട് പറയുന്നത് ലോകം ആശ്രയമെന്നാണ്, അധരം കൊണ്ട് പറയുന്നത് ദൈവമാശ്രയമെന്നാണ്. വചനം കാണാപ്പാടം പഠിക്കുന്നതിന്റെ കാര്യം അതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്ന മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ. ഇതൊരു ആത്മവഞ്ചനയാണ്, യഥാർത്ഥത്തിൽ ആത്മവഞ്ചന ഉണ്ടാകണം. അങ്ങനെയാണ്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്നു. വചനം കേൾക്കുകയല്ല, വചനം ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിക്കുന്ന ഒന്നായി മാറണമെങ്കിൽ അതിൻ്റെ ഈ പെരിഫറലായ മാർഗത്തിൽ നിന്ന് മാറണം. അതായത് ഈ വഴിയരികിൽ നിന്ന് അതിനെ മാറ്റണം. അത് വഴി ലോകത്തിൻ്റെ ക്രമത്തിനകത്ത് പെട്ടുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ പോകുന്ന വഴിയിൽ കൂടെ വരുന്ന ഒന്നായി മാറാതിരിക്കാൻ, അത് ഹൃദയപരതയിലേക്ക് പ്രവേശിക്കാനായിട്ട് യഥാർത്ഥ മനസ്സുമായി പ്രക്രിയാപരമായി ഇടപെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. രണ്ടാമത്തെ തലം എന്താണ്? വചനം വീഴുന്ന രണ്ടാമത്തെ തലം പാറപ്പുറമാണ്. ഈ പാറപ്പുറത്ത് വീഴുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ചു പോകുന്നു എന്നാ പറയാം. എന്തൊരു കുളിരാന്നാ പറയണേ കേൾക്കുമ്പോൾ. ചില ആളുകളൊക്കെ ധ്യാനം കൂടിക്കഴിയുമ്പോൾ, ധ്യാനം കൂടിക്കൊണ്ടിരിക്കും, പറയും എന്റെ ദൈവം എനിക്ക് വചനം കേൾക്കുന്ന സമയത്ത് കുളിര് കോരുന്നു, അത്രയ്ക്ക് എന്നെ അങ്ങ് സ്പർശിച്ചു എന്നൊക്കെ പറയും. എന്നിട്ട് ജീവിത വഴിയിൽ എങ്ങനെയായിരിക്കും? ജീവിത വഴിയിലാണ് രസം ഉണ്ടാകുക. ജീവിത വഴിയിൽ ഈ വചനം അക്ഷരം പോലും ഫലിക്കാത്ത ഒന്നായിട്ട് മാറും. അപ്പോൾ ആ വചനം വാടിപ്പോവും. ജീവിതത്തിന് വേരില്ലാത്തതുകൊണ്ട്, ആഴമായ വേരില്ല. ആഴമായ വേരുണ്ടാവണമെങ്കിൽ എവിടെ ഉണ്ടാവണം? ഈ പ്രഥമ മനസ്സിലേക്ക് വചനം പ്രവേശിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ദൈവ മനസ്സുമായി ലയിക്കണം ഈ കേൾക്കുന്ന വചനം. നിങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം പറയും, നിങ്ങൾ കേൾക്കുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. നിങ്ങൾ കേൾക്കുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. നമ്മൾ പുറമേ വചനം കേൾക്കാൻ വായിക്കാമോ? ഒന്ന് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളോടൊരാൾ പറയാണ്, നെഞ്ചുവേദന എടുക്കുന്നു. നമ്മൾ പറയണത് ഒരു ഇംഗ്ലീഷുകാരനായിട്ടാണെന്നിരിക്കട്ടെ, നമ്മൾ പറയുന്നു ഭയങ്കര നെഞ്ചുവേദനയാണ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് സുഖമാണോന്ന് ചോദിച്ചെന്നാണ്. കാരണം അയാൾക്ക് ഇംഗ്ലീഷ് അറിയോ, മലയാളം അറിയാൻ പാടില്ല. മലയാളം അറിയാവുന്ന ഒരാളോട് നമ്മൾ പറയുന്നത് നെഞ്ചുവേദന എടുക്കുമ്പോൾ അയാൾക്ക് വേദന മനസ്സിലാവും. കാരണം ഇത് മനസ്സിലാവണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവ മനസ്സിനാണ്. ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവ മനസ്സിനാണ്. അതുകൊണ്ടാണ് ഹൃദയം ഉണരുമ്പോൾ, ദൈവ മനസ്സുണരുമ്പോൾ വചനം കേൾക്കുന്നത് അനുഭവപ്പെടാൻ തുടങ്ങും. ബാഹ്യമായ തരത്തിൽ അത് അനുഭവപ്പെടണമെന്നില്ല. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ നമ്മുടെ മനസ്സിനെ, ഈ പ്രഥമ മനസ്സിനെ ഉണർത്തുന്ന ദൈവം അത് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 10-ാം തിരുവചനം. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ആന്തരിക മനുഷ്യനിലേക്ക് ഈ വചനം കടന്നു വന്നാൽ മാത്രമേ, അതായത് പ്രഥമ മനസ്സിലേക്ക്, യഥാർത്ഥ മനസ്സിലേക്ക്, ദൈവ മനസ്സിലേക്ക് വചനം പ്രവേശിക്കുമ്പോൾ മാത്രമേ ഈ വചനം നമ്മുടെ അകത്ത് പ്രതിഫലിക്കൂ. എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക? നമ്മുടെ അകത്ത് ഈ രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം ചെറിയ കാലങ്ങളിൽ നിങ്ങൾ സ്കൂളിൽ അഭ്യസിച്ചിട്ടുണ്ടാകും. രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളാണ്, അതിൽ രണ്ട് ഫോർക്കുകൾ ഒരു പ്രത്യേക അകലത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതിൽ ഒരു ഫോർക്കിൽ ഒരു റബ്ബറിന്റെ ആമർ കൊണ്ട് പതുക്കെ അടിക്കുന്നു. അടിക്കുന്ന സമയത്ത് ഈ അടുത്തിരിക്കുന്ന ഈ ട്യൂണിംഗ് ഫോർക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു, ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒരിടത്താണ് അടിച്ചത്, വേറൊരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നു. അതിന് കാരണമായിട്ടുള്ള എന്താണ്? സെയിം റേഞ്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു പരിധിക്കകത്താണ്, ആ ഒരു പരിധിക്കകത്ത്, ആ ഒരു ഫ്രീക്വൻസിക്കകത്ത് ആയിത്തീരുമ്പോഴാണ്. അതായത് ദൈവ മനസ്സ് ഉണർന്ന്, ദൈവത്തിലേക്ക് ഉണർന്ന് നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം കേട്ടാൽ അത് ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പ്രഥമ മനസ്സിലേക്ക് ഈ വചനം കടന്നു വരണം. രണ്ടാമത്തെ മനസ്സ് നമ്മൾ കണ്ടു പാറപ്പുറമാണ്, അത് പെട്ടെന്ന് ഒരു ഇമോഷണലായ ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഇമോഷണലിസം, ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര തീക്ഷ്ണത തോന്നി, ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ, അതൊരു ഉറക്കം കഴിയുമ്പോൾ അതില്ലാണ്ടായിപ്പോയി, ഇമോഷണലാണ്. മൂന്നാമത്തേത് അതിനകത്തേക്ക് കിടന്ന്, ഈ ഇമോഷണൽ മനസ്സ് ബാഹ്യമായ മനസ്സിന്റെ അകത്തേക്ക് കിടന്ന് അത് യഥാർത്ഥ മനസ്സിലേക്ക്, ആന്തരിക മനസ്സിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ അകത്ത് എന്താണോ ഈ ലോകം ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്, ആർജിതമായ മനസ്സിനകത്തുള്ളത്, അത് ഈ ലോകത്തെക്കുറിച്ചുള്ള താല്പര്യമാണ്.
ഈ ലോകത്തെക്കുറിച്ചുള്ള താല്പര്യം ഇപ്പോ തന്നെ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ട്, ചില ആളുകൾ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ കാലം കഴിയുമ്പോൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, സമ്പത്തൊക്കെ തകരും, വ്യവസായമൊക്കെ തകരും എന്ന് വിചാരിച്ച് ഇപ്പോഴും ആദ്യം പിടിക്കുന്നവരുണ്ട്. ലോകത്ത് മനുഷ്യവംശം ഉത്ഭവിച്ച നാളുകൾ മുതൽ നിരവധി തവണ ഇത്തരത്തിലുള്ള ഭീകരമായ മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ, ലോകമഹായുദ്ധങ്ങൾ, ഭയങ്കരമായ പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ചാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അതൊരിക്കലും നാശത്തിലേക്കുള്ളതായിരുന്നില്ല, ദൈവത്തിന്റെ പദ്ധതികളാണ്. അവയൊരിക്കലും നാശത്തിലേക്കുള്ളതല്ലേ. കഴിഞ്ഞ ദിവസം ചേട്ടൻ പ്രസംഗിക്കുന്നത് കേട്ടു, ഇത് മനുഷ്യന്റെ പാപനിമിത്തമാണെന്നും, അതുകൊണ്ട് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ മാതാവ് പറഞ്ഞിട്ടുണ്ടെന്നാ പറയണേ. നമ്മൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ പാപനിമിത്തമാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശ് പറഞ്ഞ അസാധുവായി പോയോ എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത്. ഈ പാപം ലോകത്തിലെ അവസാന മനുഷ്യന്റെ പാപത്തിന് വരെ കുരിശിൽ കിടന്ന് മരിച്ച് മോചനം നൽകിയ ക്രിസ്തുവിന്റെ ഭാഗത്താണ് നമ്മൾ. അതുകൊണ്ട് നമ്മളിപ്പോ കിടന്ന് ആദ്യം പിടിക്കുകയാണ്, ലോകത്ത് മനുഷ്യൻ കുഴപ്പമുണ്ടാക്കിയിട്ടാണ്. ആരുടെയാണ് പാപം? 800 കോടി മനുഷ്യർക്ക് എന്ത് പാപമുള്ളത്? പാപമുള്ളത് 120 കോടി ആളുകൾക്കല്ലേ? കത്തോലിക്കരായ വിശ്വാസികൾക്കല്ലേ കൃത്യമായിട്ട് ദൈവവചനം പാലിക്കാൻ ബാധ്യതയുള്ളത്? നമ്മോടല്ലേ പറയപ്പെട്ടത്? ആ പറയപ്പെട്ട വചനം പാലിക്കാൻ പറ്റാത്തത് നമ്മുടെ ആന്തരിക മനുഷ്യനിലുള്ള വീഴ്ചകൾ കൊണ്ടല്ലേ? അതുകൊണ്ട് ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി അനുതാപപൂർണമായ ഹൃദയമുണ്ടാക്കി വചനത്തിനെ ഹൃദയത്തിൽ പാലിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ കാര്യം. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് തിരിയാം. അനുതാപം എന്ന് വെച്ചാൽ അകത്തേക്ക് തിരിയുന്ന ഒരു പ്രവൃത്തിയാണ്, ഹൃദയം ചൂടാകുന്ന പ്രവൃത്തിയാണ്. ഹൃദയം ചൂടാകുമ്പോൾ ഈ മുള്ളുകളും മുൾച്ചെടികളും മാറും, ലോക വ്യഗ്രതകൾ മാറും. ഇപ്പോഴും വ്യഗ്രതയെപ്പെട്ടല്ലേ ഉഴലുന്നത്? പള്ളിയിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? പള്ളി ഏറ്റവും നല്ല സ്ഥലമാണ്, ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്, ദൈവത്തിന്റെ മധുബഹയാണ്. ആ മധുബഹയുടെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെ നമ്മളിരിക്കണേ? എങ്ങനെയാ നമ്മളിരിക്കണേ? ആകുലപ്പെട്ടുകൊണ്ടാണ്, ജീവിത വ്യഗ്രതപ്പെട്ടുകൊണ്ടാണ്, നാളെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്, രോഗത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, വീടില്ലാത്തതിനെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നാനാവിധങ്ങളായ ആകുലതകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, ഈ ലോകമോഹങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദേവാലയത്തിനകത്തിരുന്നിട്ട് എന്താ കാര്യം? അവിടെ ഇരിക്കുമ്പോഴും ഹൃദയം നരകത്തിലല്ലേ? അതുകൊണ്ട് മുൾച്ചെടികളായി മാറുന്നു, അവിടെ വചനം സ്വീകരിക്കപ്പെടുന്നില്ല, വചനം ഞെരുക്കപ്പെടുന്നു. കർത്താവ് പറയാണ്, സമാധാനമായിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഉള്ളു ചോദിക്കുകയാണ്, സമാധാനം കൊണ്ട് എന്ത് കാര്യം? 100,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, എന്നിട്ട് എന്തേ എന്നെ സുഖപ്പെടുത്താത്ത? അകത്ത് ചോദ്യം വരികയാണ്, നിരന്തരമായി ഈ ആകുലതകൾ വേട്ടയാടുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകുലതകൾ വേട്ടയാടുന്നതിന് കാരണം അത് ഈ പ്രഥമ മനസ്സിലേക്ക് എത്താത്താണ്, ദൈവ മനസ്സിലേക്ക് എത്താത്താണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം കർത്താവെ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുകയാണ്. ഇതകത്തുണ്ട്, ആന്തരിക ഹൃദയമുണ്ട്, പ്രഥമ മനസ്സ്, ആദ്യത്തെ മനസ്സ്, ലോകത്തോട് താല്പര്യമില്ലാത്ത, ലോകത്തിന്റെ താല്പര്യങ്ങളിൽ പെട്ടുപോകാത്ത, ഒന്നിലും മമതയില്ലാത്ത, ദൈവത്തെ ഹൃദയത്തെ സ്നേഹിക്കുന്ന, ദൈവമകനാണ് മകളാണ് എന്ന് തിരിച്ചറിയുന്ന ഈ പ്രഥമ മനസ്സിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രഥമ മനസ്സാണ് കാണേണ്ടത്. നാം പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രഥമ മനസ്സിനുണർത്തണമെന്നാണ്. യഥാർത്ഥ മനസ്സ് അതാണ്, ദൈവ മനസ്സാണ് യഥാർത്ഥ മനസ്സ്. ഇത് സൃഷ്ടിയിൽ നമ്മോട് ചേർക്കപ്പെട്ട മനസ്സാണ്. ദൈവത്തിന്റെ മനസ്സ് സൃഷ്ടിയിൽ ചേർക്കപ്പെട്ടതാണ്. ആ ദൈവ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സാണ്. എന്താണ് ക്രിസ്തുവിന്റെ മനസ്സ്? ക്രിസ്തുവിന്റെ മനസ്സ് പിതൃഹിതം അന്വേഷിക്കലാണ്, പിതാവിന്റെ ഇഷ്ടം തേടലാണ്, പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിത്തീരലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര കടുത്ത വേദനാജനകമായ അനുഭവം ഉണ്ടാകുമ്പോഴും ക്രിസ്തു പറയുന്നത്, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നാണ്. യേശു ഗെത്സെമനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കുകളുടെ അർത്ഥമതാണ്. അതിനു മുമ്പ് യേശു പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ മനസ്സിന്റെ ഈ പ്രവർത്തനം അവിടെ നമുക്ക് കാണാൻ പറ്റും. യേശു സ്വയം സംസാരിക്കുന്നത് ആന്തരിക മനസ്സിനോടാണ്. ആന്തരിക മനസ്സിനോടുള്ള യേശുവിന്റെ സംഭാഷണം നമുക്കിപ്പോ കേൾക്കാം. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ആരോടാണ് പറയുന്നത്? അകത്തുള്ള മനസ്സിനോടാണ് പറയുന്നത്, ആന്തരിക മനസ്സിനോടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രഥമ മനസ്സിനോട്, ദൈവ മനസ്സിനോടാണ് യേശു ആലോചന ചോദിക്കുന്നത്. യേശു പറയാണ്, ഇപ്പോൾ എന്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു. ഇത് ചോദിച്ചത് മനസ്സിനോട് ചോദിക്കാൻ, ഞാൻ എന്ത് പറയേണ്ടു എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചോദിച്ചാ മതിയോ എന്നിട്ട് യേശു ചോദിക്കുകയാണ്, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്ന് സ്വന്തം മനസ്സിനോട്, ആന്തരിക മനസ്സിനോട്, അല്ലെങ്കിൽ പ്രഥമ മനസ്സിനോട്, അല്ലെങ്കിൽ യഥാർത്ഥ മനസ്സിനോട് ക്രിസ്തു ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോ അകത്തൊന്ന് ഉത്തരം വരികയാണ്, അല്ല
ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ഈ യഥാർത്ഥ മനസ്സിന്റെ പ്രവർത്തനം. അത് ദൈവ മനസ്സിന്റെ പ്രവർത്തനമാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് യാഗമായിട്ട് അർപ്പിക്കപ്പെടാനാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയുന്ന ഈ പ്രഥമ മനസ്സ് യേശുവിനോട് സംസാരിക്കുകയാണ്, അല്ല ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ലോകത്തേക്ക് വന്നത്. തുടർന്ന് വായിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്താണ് ഈ പറഞ്ഞ പ്രഥമ മനസ്സിന്റെ പ്രാർത്ഥന? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സൃഷ്ടിയുടെ സമ്പൂർണ്ണ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നു, യേശു അങ്ങനെ പറയുന്നു, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോ ദൈവം പറയുന്നു, അപ്പോ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവ മനുഷ്യ മനസ്സുകളുടെ സംഗമത്തിലൂടെ, സംഭാഷണത്തിലൂടെ യേശു ബലപ്പെടുന്നു, ഔന്നത്യം പ്രാപിക്കുന്നു. ഈ കുരിശുമരണം ഏറ്റെടുക്കാൻ ബലം പ്രാപിക്കുകയാണ്, യേശു മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്രഥമ മനസ്സ് പ്രബലപ്പെട്ടാലല്ലാതെ, അല്ലെങ്കിൽ ദൈവ മനസ്സ് പ്രബലപ്പെട്ടാലല്ലാതെ നമുക്ക് ഈ ദൈവിക സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഉയരാൻ പറ്റില്ല, മഹത്വത്തിലേക്ക് ഉയരാൻ പറ്റില്ല. ദൈവം അതിന് നിരവധിയായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, നിരവധിയായ അവസരങ്ങൾ. നമുക്ക് ജെറമിയ പ്രവചനത്തിൽ 29:11 വായിക്കാം. ജെറമിയ പ്രവചനം 21:11 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കത് കാണാൻ പറ്റും. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരർത്ഥം, ആ മനസ്സ് നമ്മുടെ അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുള്ള ഈ ദൈവ മനസ്സ് നമ്മുടെ അകത്തുണ്ട്. ആ മനസ്സ് അത് വെളിപ്പെടുത്തും. എങ്ങനെയാണത് വെളിപ്പെടുക? എങ്ങനെയാണ്? തുടർന്ന് വായിക്കാം. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് സുഖമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഈ അവിടെ ഒരു നിമിഷം അവിടെ നിർത്തണേ. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. എവിടെയാണ് ഈ ദൈവ മനസ്സ്? പുറത്തുള്ളതിനെ കണ്ടെത്തും. ദൈവ മനസ്സ് പുറത്തുള്ളതിനെ കണ്ടെത്തും. ദൈവ മനസ്സ് അകമേ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ, ആത്മാവിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അകത്തുള്ള ഈ മനസ്സിന്റെ കണ്ണുകൾ തുറക്കണം. ആത്മദർശനത്തിനായി കണ്ണുകൾ തുറക്കുന്ന അനുഭവം ഉണ്ടാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ദൈവം അതിന് ഇടയാക്കുമെന്ന് ദൈവം പറയാണ്. തുടർന്ന് വായിക്കും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നും കർത്താവ്. ഈ ഇടയാക്കലാണ് ജീവിതത്തിലെ പ്രതികൂലാവസ്ഥകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന യേശുവുമായി ഏറ്റവും നന്നായി സംസാരിക്കാൻ നിങ്ങളെ ഒരുക്കാവുന്ന ഏറ്റവും എളുപ്പമാർഗമൊന്ന് ആലോചിക്കും. നിങ്ങളുടെ വീട്ടിലെ നല്ല മുറിയിലൊക്കെ ഇരുന്ന് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയോടെ ഇരുന്ന് ചിട്ടയായിട്ട് യേശുവേ വരണേന്ന് പാടിയാൽ വരൂ? എത്ര നേരം നിൽക്കും? നമ്മൾ ലോകത്തേക്ക് പോകും, കൊറോണ ഓർക്കും, ലോക്ക്ഡൌൺ മാറുമെന്ന് ആലോചിക്കും, കറണ്ടിന്റെ കാശ് ഓർക്കും, എല്ലാം ഓർത്ത് പോകും. അതേസമയം നിങ്ങളുടെ വീട്ടിൽ ആർക്ക് നിങ്ങളെ വേണ്ട എന്നവർ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, നിങ്ങളത്ര ഇരുണ്ട ഗുഹയെ പോയിരുന്നാലും, തീക്കൊള്ളിയുടെ പുറത്താണ് നിങ്ങളിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തോർക്കും? എന്റെ ദൈവമേ, നീ മാത്രം. ലോകം ഉപേക്ഷിക്കാതെ ഒരു മനുഷ്യനും ദൈവത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട ഒരു പ്രതികൂലവും നഷ്ടമല്ല എന്നറിയണം. അവയെല്ലാം നിങ്ങളെ കൊണ്ടുപോയത് ദൈവവുമായി സംഭാഷിക്കാനുള്ള അവസരത്തിലേക്കാണ്, ദൈവ മനസ്സുണർത്തുന്ന അവസരത്തിലേക്കാണ്, ദൈവാനുഭവത്തിലേക്കാണ്. ഈ സമ്പത്ത് ധാരാളമായിട്ട് നമുക്കുണ്ട്, എല്ലാം മെച്ചപ്പെട്ടിരിക്കണം. എനിക്കറിയാവുന്നൊരു ചേട്ടൻ, അദ്ദേഹത്തിന് ശ്വാസം നിന്നു പോകുന്ന ഒരു രോഗമാണുള്ളത്. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് രോഗമുണ്ടെങ്കിൽ പണമുണ്ട്, മരുന്നുണ്ട്, അടുത്ത ആശുപത്രിയുണ്ട്, പോകാൻ വണ്ടിയുണ്ട്, നോക്കാൻ മക്കളുണ്ട്, വീട്ടിൽ ഇൻവെർട്ടറുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഒരു ദിവസം ഇതെല്ലാം കൂടി ഓഫായിപ്പോയി. അദ്ദേഹം പെരയുടെ ടെറസിൻ്റെ മുകളിൽ കയറി. അദ്ദേഹം ജീവനോടെ ഇല്ല, ദൈവസന്നിധിയിലാണ്. അദ്ദേഹം ടെറസിൻ്റെ മുകളിൽ കയറി, അവിടെ വെച്ച് അദ്ദേഹത്തിന് ശ്വാസം തടസ്സം നേരിട്ടു. ആശുപത്രി കൊണ്ടുപോയി, ആശുപത്രിയിൽ ഡോക്ടറില്ല. കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇൻഹേൽ ചെയ്യാൻ നോക്കി, അപ്പോൾ വീട്ടിലെ കറണ്ടില്ല. കാറിൽ കയറ്റി ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ നോക്കി, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ
അടുത്ത് തന്നെ കടയുണ്ട്, കടയിൽ പോയി ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, ജനറേറ്റർ സ്റ്റാർട്ട് ആകുന്നില്ല. പിന്നെ ആശുപത്രിയിൽ പോയി, അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ല. പിന്നെ അവിടെ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടറൊക്കെ കൂടി കൈയും കാലും ഒക്കെ കെട്ടി അദ്ദേഹത്തെ കിടത്തി. അതിനുശേഷം അദ്ദേഹം എല്ലാ ദിവസവും വെളുപ്പിനെഴുന്നേറ്റ് നാല് കൊന്തയല്ലു വരും. അദ്ദേഹം പറഞ്ഞത് കർത്താവില്ലാണ്ട് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവനെ കണ്ടുമുട്ടാൻ ജീവിതത്തിൽ പ്രതികൂലത ഉണ്ടാകണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. ചിലർക്ക് 5-6 ലക്ഷമൊക്കെ നഷ്ടപ്പെട്ടാൽ കാണാൻ പറ്റും, ചിലർക്ക് 50 നഷ്ടപ്പെട്ടാലും കാണാൻ പറ്റില്ല. കോഴ്സിനനുസരിച്ചാണ്, നമ്മുടെ ബലം പിടുത്തങ്ങൾക്കനുസരിച്ച്, നമ്മുടെ മനസ്സിൻ്റെ ഈ പാറ സമാനമായ സ്വഭാവങ്ങൾക്കനുസരിച്ച് വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കുന്നതിലൂടെ നമ്മൾ ഈ തകർച്ചയിലൂടെ, വേദനയിലൂടെ, രോഗത്തിലൂടെ, ഇല്ലായ്മയിലൂടെ, അപമാനത്തിലൂടെ, പരിത്യക്താവസ്ഥയിലൂടെ എല്ലാം നേടുന്നത് ക്രിസ്തുബന്ധമാണ്. അകമേതയുള്ള ആദ്യത്തെ മനസ്സിലേക്ക് തിരികെ പോകാം. അതുകൊണ്ട് യഥാർത്ഥ മനസ്സ് ദൈവ മനസ്സാണ്, അത് നിങ്ങളുടെ അകത്തുണ്ട്. ആ മനസ്സുണരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ അകത്തുള്ള യഥാർത്ഥ മനസ്സുണരാൻ. ഈശോയെ, ആത്മാവിൻ്റെ അധിക പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുളിലേക്ക് നീ വീഴ്ത്തണമേ. അകത്തവനുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഒരാൾ നിങ്ങളുടെ അകമേ. നിങ്ങളിൽ തന്നെ വസിക്കുന്ന ദൈവം യേശു നിങ്ങളുടെ അകമയാണ്. ആ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ അകത്ത് ആ വിളി കേൾക്കാൻ അവൻ കാതോർത്തിരിപ്പുണ്ട്. ഹൃദയകവാടത്തിൽ മുട്ടുന്ന തമ്പുരാനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ട് ആന്തരിക മനസ്സുണരാൻ, പ്രഥമ മനസ്സുണരാൻ, അത് ദൈവത്തിന്റെ മനസ്സാണ്, സൃഷ്ടിയിലെ ആദ്യമുള്ള മനസ്സാണ്. ആ മനസ്സ് ദൈവത്തിൽ ലയിച്ചു ചേരാൻ, സമ്പൂർണത അനുഭവിക്കാൻ നിരന്തരം ദാഹിക്കുന്ന മനസ്സാണ്. ബാഹ്യ മനസ്സുകളൊക്കെ ലോകവുമായുള്ള പ്രലോഭനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോഴും ഈ മനസ്സ് നിരന്തരം പിതാവിലേക്ക് ചേർന്നിരിക്കാൻ, ക്രിസ്തുവിലേക്ക് ചേർന്നിരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ മനസ്സുണരാൻ വേണ്ടിയാണ് ഈ ധ്യാന ശുശ്രൂഷയിൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ മനസ്സുണർന്ന് പ്രബലപ്പെട്ടാൽ നാം നിത്യതയോളം ക്രിസ്തുവിനെ ഭൂമിയിൽ അനുഭവിക്കും, ഭൗതിക സാഹചര്യങ്ങളിൽ അനുഭവിക്കും, എല്ലാം സുഖകരവും ശുഭകരവുമായി നമുക്ക് അനുഭവപ്പെടും. അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധരും സ്ലിഹന്മാരും എല്ലാം അത് അനുഭവിച്ചവരാണ്. പരിശുദ്ധമാ നിരന്തരം ഈ ദൈവിക സഹവാസം അനുഭവിച്ചവരാണ്. അവരുടെയൊക്കെ തുണയും സഹായവും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാണ് മാധ്യസ്ഥം വഹിക്കേണ്ടത്, അല്ലാതെ ചുമ മാറാനല്ല, പനി മാറാനല്ല, കാശ് കിട്ടാനല്ല. മാധ്യസ്ഥം അവരുടെ തുണയാണ്. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഹൃദയത്തിൽ കർത്താവുമായി ഒത്തുചേരുന്ന നിമിഷങ്ങൾക്ക് തുണയായിത്തീരാൻ വരണമേ എന്ന് അവരോടും പ്രാർത്ഥിക്കാം. ദൈവമാതാവിൻ്റെയും സ്നേഹക്കൂട്ടായ്മ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.